നമസ്കാരം. കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായ ചട്ടമ്പി സ്വാമികൾക്ക് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് ഉചിതമായ സ്മാരകമില്ലെന്നും ഈ സ്മാരകം പണിയാനുള്ള സ്ഥലം, അതായത് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, ഒരു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണെന്നും, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ കൈവശമാണെന്നും, ആ സ്ഥലം വീണ്ടെടുത്ത് ചട്ടമ്പി സ്വാമികൾക്ക് ഉചിതമായ സ്മാരകം പണിയാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ താല്പര്യം കാട്ടുന്നില്ലെന്നും സ്വാമി ഗംഗേശാനന്ദ. തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഗംഗേശാനന്ദ ഈ ആരോപണം ഉന്നയിച്ചത്. ഇതൊന്നും നമ്മൾ ആരംഭിച്ചതല്ല, നമുക്കിനി വിവാദമാക്കാൻ ഉദ്ദേശവുമില്ല. നമുക്കാവശ്യം ആ ജന്മസ്ഥലത്തൊരു സ്മാരകം വേണോ വേണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്നിട്ട് ഇവരുടെ അധികാരം കഴിയുമല്ലോ, ഏത് വലിയ ആളിനും അധികാരം കഴിയുമ്പോൾ ഒരു അവസ്ഥ വരും, പ്രത്യേകിച്ച് പോലീസുകാർക്ക്. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, അതുപോലെ കണക്കാക്കുമെന്ന് പറയുന്നത്. തുപ്പിപ്പോയ പോലീസിന് അത് നിങ്ങൾക്കറിയാം ആ വാക്ക്, അതുപോലെ കണക്കാക്കുള്ളൂ. അത് കഴിയട്ടെ, അന്നേരം ആലോചിക്കാം. ഞാനും സന്ധ്യയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ നമ്മളാരും ആയുഷ ഒരു 10,000 ആണ്ടൊന്നും ജീവിക്കാൻ പോണില്ലല്ലോ. അപ്പോൾ അവർ അത് വരുമ്പോൾ സംജാതമാകട്ടെ, ഒരു വിവാദം ഉണ്ടാക്കട്ടെ എന്ന് എഴുതി തന്നെ അപ്പുറം സ്ഥലം മേടിച്ചേക്കുന്നത്. അതിനുള്ള ആധികാരികമായ രേഖകളുണ്ട്. അപ്പം ഇത് നമുക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഭരണകർത്താക്കളിൽ നിന്നോ ഈ നാടിൻ്റെ സാംസ്കാരികമായ പൈതൃകത്തെ കൊണ്ടു നടക്കുന്ന സാംസ്കാരിക നയന്മാരിൽ നിന്നും, എന്തുവാകട്ടെ, സർക്കാർ ഏത് കേസും എടുക്കട്ടെ, ആരും എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞു, എനിക്ക് പരാതിയില്ല, ഞാൻ ആരെക്കുറിച്ചും പരാതി പറഞ്ഞിട്ടില്ല. ഒരു മാധ്യമത്തെ അധിക്ഷേപിക്കുകയോ ആരെങ്കിലും പറഞ്ഞ് തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരേ ആവശ്യം, സ്വാമികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഒരു സ്മാരകം പണിയണമെന്ന് മാത്രമാണ്. 2011 വി എസ് അച്യുതാനന്ദൻ സർക്കാർ സ്ഥലം വീണ്ടെടുത്ത് ചട്ടമ്പി സ്വാമികൾക്ക് ഉചിതമായ സ്മാരകം പണിയാൻ ക്യാബിനറ്റ് തീരുമാനം ഉണ്ടായെങ്കിലും CPM നേതാവ് MA ബേബിയുടെ ഇടപെടലിനെ തുടർന്ന് ആ തീരുമാനം മരവിപ്പിച്ചതായും ഗംഗേശാനന്ദ ആരോപിക്കുന്നു. സഖാവ് ബേബി, MA ബേബി, അദ്ദേഹം ഇടപെട്ട് ഇത് പിൻവലിപ്പിച്ചു. ഒന്നാലോചിച്ച് നോക്കണം, വളരെ രമ്യമായി. അവർക്ക് വീടിന് പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഒരു 3 സെൻറ് തലയും ഒരു തനി മണ്ണെങ്കിലും കിട്ടുവാണെങ്കിൽ അത് നല്ലത് നമ്മൾ വിചാരിച്ചു, അത്രേ ചെയ്തുള്ളൂ. അല്ല, സന്ധ്യ ദ്രോഹിക്കണം നമുക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ മുഴുവൻ വേണമെന്ന് വാശി പിടിക്കാമല്ലോ, ചെയ്തില്ല. അതെന്തുകൊണ്ട് പിൻവലിച്ചു നിങ്ങൾ അന്വേഷിക്കണം, അതൊക്കെ കൃത്യമായ ചരിത്രമുള്ളതാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിയമസഭാ രേഖ. അപ്പം ഇടതുപക്ഷം ശ്രമിച്ചു, ചെറുതായിട്ടെങ്കിലും സോൾവിയാൽ, പക്ഷേ പിന്നെ വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല. ഇനിയും ഞാൻ അങ്ങനെ കാത്തിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ശക്തമായ എന്നാൽ അഹിംസയുടെ അധിഷ്ഠിതമായ, അതിനുവേണ്ടി എൻ്റെ ജീവൻ ഈ ശരീരം കത്തിക്കുമെന്ന് പ്രാവശ്യം പറഞ്ഞതാണ് പ്രാവശ്യം അവിടെ പ്രശ്നം ഉണ്ടായത് 2009 എന്ന് പറഞ്ഞാൽ. ഇനി അത് കത്തിക്കണമെങ്കിലും ആരെങ്കിലും കത്തിച്ചാലും എനിക്ക് വിരോധമില്ല, പക്ഷേ ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലത്ത് സ്മാരകം ഉണ്ടാവണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇതിന് എതിര് നിൽക്കുന്ന ആരാണോ അവർ വളരെ ശക്തയാണ്. അതിൻ്റേതായ തടസ്സങ്ങൾ ചിലപ്പോൾ ഇനി ഉണ്ടായേക്കാം, പക്ഷേ കാലവും പ്രകൃതിയും നല്ല മനുഷ്യരും എൻ്റെ കൂടെ ഉണ്ടാകുന്ന എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്.